പൊതുവെ കാസർഗോഡ് എൻഡോസൾഫാൻ ബാധിതരെ കേരള സർക്കാർ ഒരു തഴഞ്ഞ മട്ടിലാണ് സമീപിക്കാറ്. ഇപ്പോഴും അവർ അങ്ങനെ തന്നെയാണ്. എന്നാൽ ആരെങ്കിലും ആ പാവങ്ങളെ സഹായിച്ചാൽ അതും സർക്കാരിനിപ്പോൾ താല്പര്യമില്ല എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. ഇന്ത്യയിലെ തന്നെ മികച്ച 4-ാമത് NGO ആണ് സത്യസായി ഓർഫനേജ് ട്രസ്റ്റ്. എന്നാൽ ഇവർ എൻഡോസൾഫാൻ ബാധിതർക്കായി പണി കഴിപ്പിച്ച വീടുകളെല്ലാം തന്നെ ഇപ്പോൾ കാടുകയറി നശിക്കുകയാണ്. എൻ മഗജയിലും ഇരിയയിലും നിർമ്മിച്ച 59 വീടുകളാണ് ആൾതാമസമില്ലാതെ അനാഥമായി കിടക്കുന്നത്. അതും ദുരിതബാധിതർ വീടിനായി കാത്തു നിൽക്കുമ്പോൾ അവരെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ. പട്ടയം നൽകാതെ ഇന്നും ആ കുടുംബങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയാണ് അധികൃതരുടെ കുപ്പായമണിഞ്ഞ് ഇരിക്കുന്നവർ. ഇത്രയും വീടുകൾ നിർമ്മിക്കുന്നതിന് ട്രസ്റ്റ് ചിലവഴിച്ചത് 5.5 കോടി രൂപയാണ്. 2017 ഇരിയയിലുള്ള 22 വീടുകളുടെ താക്കോൽ ദാനം നിർവഹിച്ചത് മുഖ്യമന്ത്രിയാണ്. എന്നിട്ടും തുടർ നടപടികളെല്ലാം നടപ്പിലായോ എന്ന് മുഖ്യമന്ത്രി പോലും തിരിഞ്ഞു നോക്കിയില്ല. ബാക്കിയുള്ള വീടുകൾക്ക് പട്ടയം നൽകണമെന്ന് 1000 ആവർത്തി പറഞ്ഞിട്ടും പട്ടയം നൽകാതെ മുഖം തിരിച്ചമട്ടാണ് അധികൃതർക്കുള്ളത്. അവസാന ആശ്രയം എന്ന നിലയിൽ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ട്രസ്റ്റ്. ഇരിയ സത്യസായി ഗ്രാമത്തിൽ 23 വീടുകളും എൻ മഗജയിൽ 36 വീടുകളുമാണ് ആളില്ലാതെ കാടുകയറി നശിക്കുന്നത്. ഇത്രയും വീടുകൾ നിർമ്മിക്കാനായി ട്രസ്റ്റ് ചിലവാക്കിയ 5.5 കോടിയോളം വരുന്ന ഭീമമായ തുക പോലും സർക്കാർ പരിഗണിക്കുന്നില്ല. അതിലുപരി ഇത്തരമൊരു സൽക്കർമ്മം ചെയ്തിട്ട് പോലും ഇതൊക്കെ ആർക്കാണ് പ്രയോജനം എന്ന മട്ടിലാണ് സർക്കാർ ഇപ്പോൾ. പട്ടയം നൽകാൻ അധികാരമുള്ള കലക്ടർ എന്തുകൊണ്ട് കണ്ണടയ്ക്കുന്നു എന്നും ഈ പാവങ്ങൾക്കറിയില്ല. 1-ോ 2-ോ വർഷമായല്ല, കാലം ഒരുപാട് പിന്നിട്ടു ഈ ദുരിതം അനുഭവിച്ചു തുടങ്ങിയിട്ട്. പക്ഷേ ഇന്നും സർക്കാർ ഇത് കാണുന്നില്ല, അറിയുന്നില്ല. ഇപ്പോൾ തെരുവ് നായകളുടെ സഹവാസമാണ് ഇവിടം. സർക്കാരോ വീടുകൾ പണിത് നൽകുന്നില്ല. എന്നാൽ അത് മറ്റുള്ളവർ ചെയ്തു കൊടുത്തിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇനിയെങ്കിലും ഇവരെ പരിഗണിക്കണം. എൻഡോസൾഫാൻ ദുരിതം എന്ന് പറയുന്നത് സർക്കാരിന് അറിവില്ലാത്ത കാര്യമൊന്നും തന്നെയല്ലോ. അതുകൊണ്ടും ഇനിയെങ്കിലും ഇവർക്കുള്ള പട്ടയം നൽകണം. അതിന് സർക്കാരും കളക്ടറും ഒന്ന് കണിയണം. നിങ്ങളുടെ ഔദാര്യമല്ല, അവരുടെ അവകാശമാണ് ചോദിക്കുന്നത്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.